ശരീരം അങ്ങനെ ഫീലായിട്ട് ഇവിടെ പറയുകയാണ്. ഓക്കെ. ഫിനാലയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നടന്ന സെറീനയുടെ എവിക്ഷൻ പ്രേക്ഷകരെയും ബിഗ് ബോസ് വീട്ടുകാരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ലാലേട്ടൻ്റെ കൈയും പിടിച്ച് എവിക്റ്റായി പോകുന്നത് സെറീനയെ സംബന്ധിച്ച് ഒരു വലിയ ക്രെഡിറ്റ് തന്നെയാണ്. ഈ സീസണിൽ മറ്റാർക്കും ലഭിക്കാത്ത ഭാഗ്യം തന്നെയാണ് സെറീനയ്ക്ക് ലഭിച്ചത്. ഉറക്കമൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റോർ റൂമിൽ ഒരു പെട്ടി വന്നത്. ലോക്ക് ചെയ്ത പെട്ടിയായിരുന്നു അത്. ഇത് കണ്ടപ്പോൾ മുതൽ എല്ലാവർക്കും ഡൗട്ട് അടിച്ചു. സെറീന ആദ്യം തന്നെ പറഞ്ഞു സ്പോട്ട് എവിക്ഷൻ ആയിരിക്കുമെന്ന്. റെനേഷിയൊക്കെ പെട്ടി എങ്ങനെയെങ്കിലും തല്ലിപ്പൊളിക്കണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു അതിൻ്റെ മുകളിൽ കിടന്ന് കസർത്ത് കളിച്ചത്. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഗേറ്റിനവിടെ അടിപൊളിയൊരു മ്യൂസിക് കേൾക്കുന്നത്. റെനേഷിയൊക്കെ തകർപ്പൻ ഡാൻസായിരുന്നു ആ സമയത്ത്. എന്നാൽ വാതിൽ തുറന്നതും മത്സരാർത്ഥികളെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. സാക്ഷാൽ ലാലേട്ടനത മുന്നിൽ വന്ന് നിൽക്കുന്നു. ഓടിച്ചെന്ന് ലാലേട്ടനെ കെട്ടിപ്പിടിച്ചു മത്സരാർത്ഥികൾ. ബിഗ് ബോസ് താൻ വിചാരിച്ച പോലെയല്ല ഗംഭീര സംഭവമാണെന്ന് അഖിൽ അപ്പോൾ പറയുകയും ചെയ്തു. സാക്ഷാൽ ലാലേട്ടൻ ഞങ്ങളെ നേരിട്ട് കാണാൻ വന്നിരിക്കുന്നു. അഖിലിന് ഇത് ഒട്ടും വിശ്വസിക്കാനേ പറ്റിയില്ല. എല്ലാവരും വണ്ടരടിച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ലാലേട്ടൻ അവരോട് ചോദിച്ചു, നിങ്ങളെ കാണാൻ വരാൻ പറ്റില്ലേ? ഇന്ന് ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ, പക്ഷേ ഒരാളെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞ് ശോഭയെ നോക്കി ശോഭയുടെ കയ്യിൽ അങ്ങ് പിടിച്ചു. ആ നിമിഷം മനസ്സിനുള്ളിൽ ആളിക്കത്തുന്ന തീയോടെയാണ് ശോഭ നിൽക്കുന്നത് എന്ന് ശോഭയുടെ മുഖഭാവത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. പക്ഷേ ലാലേട്ടൻ വീടിനകത്തേക്ക് കയറി എന്താ കുടിക്കാൻ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ചായ മതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ മത്സരാർത്ഥികൾ ചായ ഉണ്ടാക്കി. എനിക്കിപ്പോൾ ചായ വേണമെന്നില്ല, പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് മാത്രം ഞാൻ കുടിക്കാമെന്നും പറഞ്ഞ് ലാലേട്ടൻ ചായ കുടിക്കുകയും ചെയ്തു. ഞാൻ ഇന്നിവിടെ താമസിച്ചാലോ എന്ന് ചോദിച്ചു. അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണെന്നും ലാലേട്ടൻ ഇവിടെ താമസിക്കൂ എന്നും മത്സരാർത്ഥികൾ ലാലേട്ടനോട് അപേക്ഷിച്ചു. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സമ്മതിക്കില്ല എന്ന് ലാലേട്ടൻ അവരോട് തുറന്നു പറഞ്ഞു. അതിനുശേഷം ബെഡ്റൂമിലൊക്കെ ജസ്റ്റ് പോയി. തുടർന്ന് ആക്ടിവിറ്റി ഏരിയയിൽ ലാലേട്ടനും മറ്റ് മത്സരാർത്ഥികൾക്കും കാണാനായി BB5 ടാസ്കുകളുടെ ഒരു വീഡിയോ തയ്യാറാക്കിയിരുന്നു. അതെല്ലാം കണ്ട് വളരെയധികം ആസ്വദിച്ചിരിക്കുകയായിരുന്നു ലാലേട്ടൻ. ഇതെല്ലാം കഴിഞ്ഞ് ലിവിംഗ് ഏരിയയിൽ വന്നിരുന്നപ്പോൾ തനിക്ക് താല്പര്യമില്ലെങ്കിലും തനിക്കിന്നൊരാളെ കൊണ്ടുപോയേ പറ്റൂ എന്ന് ലാലേട്ടൻ പറഞ്ഞു. ഓരോ മത്സരാർത്ഥികളുടെ അടുത്തേക്കും ചെന്നു. പല മത്സരാർത്ഥികളും ഓരോരോ കാരണങ്ങളാണ് നിരത്തിയത്. നമ്മൾ രണ്ടുപേരും മാച്ചിങ് ഡ്രസ്സല്ലേ ഇട്ടത്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നായിരുന്നു റെനീഷയുടെ മറുപടി. ജുനൈസ് ആകെ വിരണ്ടിരിക്കുകയായിരുന്നു. ഷിജുവിന് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. ലാലേട്ടൻ എപ്പോൾ വിളിച്ചാലും പോവാൻ റെഡിയായി തന്നെ നിൽക്കുകയായിരുന്നു ഷിജു. ശോഭയുടെ അടുത്ത് ചെന്ന് എന്നാൽ നമുക്ക് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ലാലേട്ട, ഞാനില്ല എന്നായിരുന്നു ശോഭയുടെ മറുപടി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ സെറീനയ്ക്ക് നേരെ തിരിഞ്ഞു. വരൂ സെറീന, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ഗെയിം സ്പിരിറ്റോടെ തന്നെ സെറീന ആ എവിക്ഷനെ സ്വാഗതം ചെയ്തു. അങ്ങനെ ലാലേട്ടൻ്റെ കൈ പിടിച്ച് സീസൺ 5 നിന്നും പടിയിറങ്ങാനുള്ള ഭാഗ്യം സെറീനയ്ക്ക് ലഭിച്ചു. ലാലേട്ടൻ വന്ന് കൂട്ടിക്കൊണ്ടു പോവുക എന്ന് പറഞ്ഞാൽ അത് ഒരു ചില്ലറ കാര്യമല്ല എന്ന് ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം പറഞ്ഞു. പോകുന്ന സമയത്തും എല്ലാവരെയും ആശീർവദിച്ചതിന് ശേഷമാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും അപ്രതീക്ഷിതമായി പടിയിറങ്ങുന്നത്. സെറീന പോയതിനു ശേഷം അഖിലും ഷിജുവും ശോഭയുമെല്ലാം ഇത് വല്ലാത്ത ഷോക്കിംഗ് എവിക്ഷനായി പോയി എന്ന് പറഞ്ഞു. അഖിലാണെങ്കിൽ ആകെ കിളിപോയ മട്ടിലാണ് അവിടെ നിൽക്കുന്നത്. ഇത് വലിയൊരു സംഭവം തന്നെയെന്ന് അഖിൽ പറഞ്ഞു. ഇനി ഓരോരുത്തരായി ഇങ്ങനെ പുറത്തു പോകുമായിരിക്കാമെന്നാണ് ഷിജു പറഞ്ഞത്. ശോഭയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റിയേയില്ല. സെറീനയും ശോഭയും ഇതിനു മുൻപ് ഒരുപാട് നേരം സംസാരിച്ചിരിക്കുകയും ഒരേ ബെഡിൽ കിടന്നുറങ്ങുകയും ചെയ്തതാണ്. മാത്രമല്ല അവൾക്ക് ഫിനാലേക്ക് ഇടാനുള്ള ഡ്രസ്സെല്ലാം റെഡിയാക്കി വെച്ചതായിരുന്നു എന്ന് ശോഭ പറഞ്ഞു. സെറീന പോയ വിഷമത്തിൽ ജുനൈസ് വീണ്ടും റെനീഷയോട് കയറക്കാൻ തുടങ്ങി. Top 5 എന്തായാലും ഉണ്ടാവും എന്ന വിശ്വാസത്തിലാണ് സെറീന ഇത്രയും ദിവസം അവിടെ നിന്നിരുന്നത്. ഇനി ഇതിലും ഗംഭീര ട്വിസ്റ്റുകളടങ്ങിയ എവിക്ഷനുകൾ വരാനിരിക്കുന്നതേയുള്ളൂ.
ലാലേട്ടൻ വീട്ടിൽ വന്നതിന് ശേഷമുള്ള പെർഫോമൻസ് അടിപൊളിയായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ സംസാരം.